ഹലോ ഗൈസ്, വെൽക്കം ടു സീൻ പോഡ്കാസ്റ്റ് എപ്പിസോഡ് നമ്പർ. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ നോക്കി നോക്കിയില്ല. കുറച്ച് നാളെ ഞാൻ ഇച്ചിരി ബ്രേക്കിലായിരുന്നു. എനിക്കറിയാം നിങ്ങൾ എന്നെ മിസ് ചെയ്തെന്ന്. എനിക്ക് അറിഞ്ഞൂടാ, ഒരു നാലഞ്ച് പേര് മിസ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഗൈസ്, ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് വേറെ ആരുമല്ല, എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ് ഗൈസ്. യെസ്, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. അവനാരാണ്, എവിടെ നിന്നാണ് എന്നൊക്കെ അവൻ തന്നെ പറയും. ഹലോ ഗൈസ്, സോ എന്നെ ഈ സീൻ പോഡ്കാസ്റ്റിലേക്ക് വെൽക്കം ചെയ്ത എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായ എബിക്ക് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. സോ എന്റെ പേര് സാം എന്നാണ്, സാം ബാബു. സോ ഞാൻ എബിനുമായിട്ട് ഫ്രണ്ട്സ് ആയിട്ട് ഏകദേശം നമ്മൾ എപ്പോ തൊട്ട് ഫ്രണ്ട്സ് ആടാ? എനിക്ക് ഓർമ്മ വെച്ചാലും തൊട്ട് നിന്നെ എനിക്കറിയാൻ തോന്നുന്നു. അങ്ങനെ പറഞ്ഞു ജനിച്ചപ്പോ തൊട്ട് ഫ്രണ്ട്സ് ഒന്നും അല്ലല്ലോ. ഞാൻ പറയാം, സി നമ്മള് ഒരേ പ്ലേ സ്കൂളിലായിരുന്നു. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോ രണ്ടുപേർക്കും കൂടെ 10-22 വയസ്സങ്ങണ്ടായില്ലേ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 20 വർഷത്തെ ബന്ധം എന്ന് വേണേ പറയാം. ഒരു 2-3 വയസ്സ് തൊട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. കൊച്ചിലെ പാലും കുടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാരാ നടക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് അറിയാം എന്ന് ചുരുക്കത്തിൽ പറയാം. സോ ബേസിക്കലി ഇപ്പം എന്റെ ഇൻട്രൊഡക്ഷൻ ആണ്, ഞാൻ പറഞ്ഞതിൽ അവനെ ജസ്റ്റ് ഒന്ന് ഞാൻ തിരിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. നീ പറഞ്ഞോണ്ടിരുന്ന. യാ സോറി, അതിന് എനിക്ക് ഇടയ്ക്കൊരു കോള് വന്നു, അതാണ് പോകേണ്ടി വന്നത്. സീൻ പോഡ്കാസ്റ്റ് തുടങ്ങിയപ്പോ തന്നെ സീൻ കാര്യങ്ങളാണ് നടക്കുന്നതിൽ എന്ന് മൊത്തത്തിൽ സീനാണ്. പോഡ്കാസ്റ്റിന്റെ ആ നെയിമിനോട് എന്തോ ഒരു കമ്മിറ്റ്മെന്റ് പുലർത്തുന്ന ഒരു പോഡ്കാസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. സീൻ പോഡ്കാസ്റ്റ് തുടങ്ങിയപ്പോ തന്നെ സീനായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്റെ പേര് സാം എന്നാണ്, ഞാൻ എബിയുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. അപ്പൊ ഞാൻ ഇന്ന് ഇവനിങ്ങനെ കാണാൻ വന്നപ്പോഴാണ് ഇവനിങ്ങനെ ഒരു പോഡ്കാസ്റ്റ് എടുക്കുന്ന കാര്യം എല്ലാം പറഞ്ഞപ്പോഴത്തേക്കും ലൈക്ക് വൈ നോട്ട് നമുക്കൊരു പോഡ്കാസ്റ്റ് എടുക്കാം. അതും ജോൺറെ കോമഡി എന്നും കൂടെ പറഞ്ഞപ്പോൾ ഞാൻ പൊതുവേ ഈ തമാശയൊക്കെ പറഞ്ഞ ആൾക്കാരെ ചിരിപ്പിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അത് പറഞ്ഞപ്പോഴാണ് നിന്റെ ഇൻസ്റ്റ ഐഡി എന്താ? ഓക്കെ, യാ എന്റെ പേര് സാം എന്നാണെങ്കിൽ പോലും എന്നെ വിളിക്കുന്നത്, ഞാൻ പൊതുവേ എന്റെ ഫ്രണ്ട്സിന്റെ ഇടയ്ക്കും കുറച്ച് റിലേറ്റീവ്സിന്റെ ഇടയ്ക്കൊക്കെ അറിയപ്പെടുന്നത് കുഞ്ഞപ്പൻ എന്നാണ്. ആ കുഞ്ഞപ്പൻ എന്ന പേര് വന്നതിൻ്റെ പുറകിൽ ഒരു വലിയ കഥയുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ പണ്ട് ഇൻസ്റ്റ തുടങ്ങിയ സമയത്ത് എൻ്റെ പേര് സാമൻ തന്നെ ആയിരുന്നു. അപ്പോഴാണ് നമ്മുടെ കരിക്ക് ചാനൽ എല്ലാവർക്കും ഈ കേൾക്കുന്ന എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. കരിക്ക് പണ്ട് പി കെ എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു, പിക്കാസോ കുഞ്ഞപ്പൻ. നിനക്കറിയാലോ, ആ പിക്കാസോ കുഞ്ഞപ്പൻ ഇട്ട സമയത്ത് ഞാൻ എന്തോ ആ വീഡിയോ കണ്ടിട്ട് ഒരു കൗതുകം തോന്നിയിട്ട് ആ കൊള്ളാല നല്ല പേര് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പിക്കാസോ കുഞ്ഞപ്പൻ ഇൻസ്റ്റാഗ്രാം മറ്റേ എക്സ് മറ്റേ ഡോട്ട് / പിക്കാസോ കുഞ്ഞപ്പൻ. പണ്ടൊക്കെ അതാണല്ലോ ട്രെൻഡ്, മറ്റേ എക്സും കുത്തും കോമയൊക്കെ കാണും സൈഡിൽ. അപ്പം ആദ്യം കുഞ്ഞപ്പൻ എന്ന് കിട്ടപ്പോ വേറെ ആരോഗ്യം ഉണ്ടോ? പിന്നെ ഞാൻ പിന്നെ രണ്ട് കുത്തും കോമയൊക്കെ കയറ്റാം, രണ്ട് എക്സ് ഇട്ടു, രണ്ട് കുത്തു കോമ പിക്കാസോ, പിന്നെ രണ്ടൊരു / കുഞ്ഞപ്പൻ ഇട്ട്. അങ്ങനെ ഞാനൊരു ഒരു കൗതുകം തോന്നി അങ്ങ് ഇട്ടതാണ്. പിന്നെ പിന്നെ നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് കുറെ ഓൺലൈൻ ഫ്രണ്ട്സ് ഒക്കെ കിട്ടുമല്ലോ. അപ്പം ഞാൻ ഇൻസ്റ്റാ യൂസ് ചെയ്ത് തുടങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു. അപ്പം അതിന് ശേഷമാണ് എനിക്ക് കുറെ ഓൺലൈൻ ഫ്രണ്ട്സ് കിട്ടുന്നത്. അപ്പം അങ്ങനെ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി പയ്യെ പയ്യെ ഫ്രണ്ട്സിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ചെയ്യുമ്പം ഇൻസ്റ്റയിലുള്ള പേര് വെച്ചാണല്ലോ യൂഷ്വലി വിളിക്കുന്നത്. അങ്ങനെ അവർ പയ്യെ പയ്യെ കുഞ്ഞപ്പ കുഞ്ഞപ്പ എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്കത് യൂസ് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് എൻ്റെ തന്നെ പേര് ഇഷ്ടമല്ല. അത് ഞാൻ പയ്യെ പറഞ്ഞുതരാം എന്താ കാരണമെന്ന്. അത് അതിനൊരു വേറൊരു സീൻ കാരണമുണ്ട്. അപ്പോൾ യാ കുഞ്ഞപ്പൻ എല്ലാവരും വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം പിന്നെ ഞാൻ തിരിച്ച് ഇത്തിങ് ഒരു 1 ഇയർ ഒരു വർഷത്തിന് ശേഷം ഞാൻ തിരിച്ച് സാം എന്നാക്കി. പെട്ടെന്നൊരു 10-15 പേരെ അൺഫോളോ ചെയ്തു. പറയുന്നേ ഞാനിങ്ങനെ ഇത് എന്താ സംഭവം, ഞാൻ വല്ലതും ചെയ്താ, ഞാൻ വല്ല ഞാൻ വിചാരിച്ചു ഇനി ഞാൻ വല്ല വൃത്തിയുടെ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്ത് എന്ത് സംഭവം സീൻ എനിക്ക് മനസ്സിലുള്ള. ഞാൻ എൻ്റെ ഒരു ഓൺലൈൻ ഫ്രണ്ട് എന്ന് മെസ്സേജ് അയച്ചു, എടാ നീ എന്നെ അൺഫോളോ ചെയ്ത്, എൻ്റെ ഒരു ഓൺലൈൻ ഫ്രണ്ട് എന്നെ അൺഫോളോ ചെയ്തു. ഞാൻ ഡി പി മാറ്റിയായിരുന്നു കേട്ടോ. ഞാൻ ചെന്ന് മെസ്സേജ് അയച്ചപ്പോൾ അയ്യോ ഇത് കുഞ്ഞപ്പനായിരുന്നു, ഞാൻ വിചാരിച്ച് വേറെ ആരോ ആണെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ ആർക്കും എൻ്റെ ശരിക്കുള്ള പേര് അറിയത്തില്ല, എന്റെ ഓൺലൈൻ ഫ്രണ്ട്സ് മൊത്തം എന്നെ അറിയപ്പെടുന്ന കുഞ്ഞപ്പനാണ്. അങ്ങനെ ആവാം, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എല്ലാരും, കാരണം ഞാൻ പരിചയപ്പെട്ടപ്പോ തൊട്ടേ കുഞ്ഞപ്പ കുഞ്ഞപ്പ എന്ന് വിളിച്ചിട്ട് സാം എന്നാണ് എന്റെ ഒറിജിനൽ പേര്. ഹലോ ഞാൻ സാമെന്ന് പറഞ്ഞാൽ നീ ആരാണെന്ന് ചോദിച്ചു കളയും. ആ ഒരവസ്ഥയായിരുന്നു. അങ്ങനെ എനിക്ക് മനസ്സിലായി ഈ പേര് സ്റ്റിക്ക് ഓൺ ചെയ്തു. അപ്പൊ എനിക്ക് ഇനി പേരിലോട്ട് മാറ്റും. പക്ഷെ എനിക്ക് പിക്കാസോ കുഞ്ഞപ്പൻ എന്ന് തിരിച്ചിടാൻ താല്പര്യമില്ലായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നെയ്സായിട്ട് പിക്കാസോനെ തട്ടി കളഞ്ഞിട്ട് കുഞ്ഞപ്പൻ നിട്ടു. ആദ്യം ഓൺലൈൻ ഫ്രണ്ട്സ് വിളിച്ചു തുടങ്ങി, പിന്നെ 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 അതറിഞ്ഞ് എൻ്റെ കുറെ ലൈക്ക് ഓഫ്ലൈൻ ആയിട്ടുള്ള എൻ്റെ നെയ്ബേഴ്സൊക്കെ വിളിച്ചു തുടങ്ങി. ഇപ്പൊ വന്ന് വന്ന് വീട്ടുകാരൊക്കെ ചെന്ന് എടാ കുഞ്ഞപ്പ എന്നുള്ള വിളിയാണ്. ഞാൻ എവിടെ ഇരുന്നുണ്ട് കർത്താവേ, എൻ്റെ പേര് സാം എന്നുള്ള കാര്യം. കുറച്ച് റിലേറ്റീവ്സ് പോലും ഇപ്പൊ എന്നെ സാം എന്ന് വിളിക്കാറില്ല. ചെന്ന് കഴിഞ്ഞാൽ കുഞ്ഞപ്പ ഇങ്ങ് വന്നേ എന്നെ അത് പോട്ട്. ആ അത് പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ പഠിച്ചത് മൊത്തം. ഞാനൊരു പോയിന്റ് വരെ നിന്നെ കുഞ്ഞപ്പ എന്നാ. ആ ഇവൻ എന്നെ പണ്ട് സാം എന്നാണെങ്കിലും നമ്മള് ആക്ച്വലി കുറെ വർഷം നമുക്ക് ആ എബിനുമായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. നമ്മള് കൊച്ചിലെ കണക്റ്റഡ് ആയിരുന്നു, അതിനുശേഷം
ഒരു കുറച്ച് സാഹചര്യങ്ങൾ കാരണം നമ്മുടെ കണക്ഷൻ വിട്ടുപോയി. കുറെ വർഷത്തേക്ക് നമ്മൾ കണക്റ്റഡ് അല്ലായിരുന്നു. ഈ ആ സമയത്ത് ഈ സോഷ്യൽ മീഡിയയും ഫോണൊന്നും ഇല്ലല്ലോ വലുതായിട്ട്. കല്യാണത്തിന് ആ നമ്മൾ ആരുടെ കല്യാണമായിരുന്നു അത്? ഇനി ഐഡിയ കല്യാണം മറ്റേ ആ ചേട്ടന്റെ പേര് ഞാൻ പറഞ്ഞു. നമ്മള് ഫുഡ് അടിക്കാനാണല്ലോ ഫോണ്. അപ്പൊ ഫുഡായിരുന്നു മെയിൻ. അതുകൊണ്ട് കല്യാണം അറിഞ്ഞ ഞാൻ നോക്കില്ല. സന്ദീപ് അച്ചാച്ചന്റെ കല്യാണം സന്ദീപ് പിന്നെ അല്ലാണ്ട് ഞാൻ ഇല്ലായിരുന്നു. ഞാൻ ഇത്ര ഉണ്ടായിരുന്നു. നീ തോട്ട പോലെ പൊങ്ങാൻ ഞാൻ പറഞ്ഞു. സ്റ്റെഫാൻ, ഞാൻ, കെസിയ, നമ്മളെല്ലാരും ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ചാണ് കണ്ടത്. അപ്പൊ അന്ന് വെച്ച് സോഷ്യൽ മീഡിയ എന്നല്ല ഹായ് പറഞ്ഞു ബൈ പറഞ്ഞു പോയി. അതിനുശേഷം എനിക്കൊന്ന് വാട്സപ്പ് ഒക്കെ എല്ലാവരുടെയും നമ്പർ എക്സ്ചേഞ്ച് ചെയ്ത് നമ്മൾ പണ്ടത്തെ ചേർച്ചിലൊക്കെ ഉണ്ടായിരുന്നു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി. അങ്ങനെയാണ് വീണ്ടും കണക്റ്റഡ് ആയി. പിന്നെ ഇൻസ്റ്റ ഞാൻ 2019 ശേഷം ഇൻസ്റ്റ യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വീണ്ടും എൻ്റെ അടുത്ത് കണക്റ്റഡ് ആയി. അങ്ങനെയാണ് നമ്മൾ വീണ്ടും ഫ്രണ്ട്സ് ആയി. പിന്നെ ഞാൻ ഒരു 2 years ബാക്ക് ആണ് കുറെ വർഷത്തിന് ശേഷം വീണ്ടും ഇവനെ മീറ്റപ്പ് ചെയ്യാനായിട്ട് വരുന്നത്. കഴിഞ്ഞല്ലോ 2 വർഷമായിരുന്നു. എടാ എന്റെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് എന്നെ 1 വർഷമായടാ. ടൈം ഫ്ലൈസ് ഗൈസ്. സീൻ സോ അങ്ങനെ 2 വർഷം എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ. നിന്നെ ഞാൻ ലാസ്റ്റ് കണ്ട 2 വർഷം മുമ്പ്. കാരണം ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് 10 മാസമായി. 10+1 വർഷം പാർട്ട് എടുത്ത് ഒരു രണ്ടേ കൂടുതലായി. 2021 ആയിരുന്നു നമ്മൾ കണ്ടത്. സോ അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ എനിക്ക് ആക്ച്വലി ഞാൻ ഹൈദരാബാദിലാണ് കേട്ടോ പഠിച്ചത്, എന്റെ ഡിഗ്രി ചെയ്തതും. അപ്പൊ അവിടെ ഇന്റേൺഷിപ്പ് സോ എന്റെ ഡിഗ്രിയെ പറ്റി പറയാനായിട്ട് ഞാൻ ചെയ്തത് BA SLP ആണ്, പാരാമെഡിക്കൽ കോഴ്സ് ആണ്. BSc ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി എന്ന് പറഞ്ഞൊരു കോഴ്സാണ് ചെയ്തത്. സോ അത് ചെയ്തിട്ട് അത് ഞാൻ ചെയ്ത ഹൈദരാബാദിലാണ്. ഹൈദരാബാദിൽ അവിടെ ഒരു 4 വർഷം ഉണ്ടായിരുന്നു. ഇടയ്ക്ക് കൊറോണ ആയൊരു 2 വർഷം ഇവിടെ ആയിരുന്നു. അതിനുശേഷം അങ്ങനെ പിന്നെ നാട്ടില് ഇപ്പൊ ഈ ഇന്റേൺഷിപ്പ് 10 months എനിക്ക് ലീവ് പോലും എടുക്കാൻ പറ്റാതിരുന്നോണ്ട് അതിനുശേഷം ഞാൻ ഇപ്പം നാട്ടിൽ വന്നിട്ട് ഇപ്പൊ ഒരു മാസമായി. അങ്ങനെയാണ് ഇന്ന് ഫ്രീ ആയതുകൊണ്ട് ഞാൻ ഇവനെ കാണാൻ വന്നപ്പോഴാണ് ഈ പോഡ്കാസ്റ്റിന്റെ കാര്യമൊക്കെ അറിയുന്നത്. ഇങ്ങനെ എന്നാ പിന്നെ നമുക്കൊരു പോഡ്കാസ്റ്റ് ആയാലോ എന്ന് പറഞ്ഞ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. അതാണ് നിങ്ങളിപ്പോ ഇത് കേൾക്കാൻ പോകുന്നത് സംഭവം. സോ ലേറ്റ് ആയപ്പോഴെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് ആയിട്ടാണ്. സോ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കുഞ്ഞപ്പൻ എന്നുള്ള പേര്, അങ്ങനെയാണ് എനിക്ക് കുഞ്ഞപ്പൻ എന്നുള്ള പേര് കിട്ടിയത്. അത് കഴിഞ്ഞപ്പോ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ഹൈദരാബാദ് ലൈഫ്, എന്ന് പറയുന്നത് ഒരു ടോട്ടലി ഡിഫറെന്റ് ആയിരുന്നു. കാരണം നാട്ടിൽ ഇങ്ങനെ വീട് സ്കൂള് വീടെന്ന് പറഞ്ഞിരുന്ന ഞാൻ പെട്ടെന്ന് ഇൻഡിപെൻഡന്റ്. പെട്ടെന്ന് അങ്ങ് ഹൈദരാബാദ് പോയപ്പോഴത്തേക്ക് ഒന്നും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഈ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു എന്ന് മറ്റേ ആള് പറയുന്ന പോലത്തെ അവസ്ഥയായി പോയി. ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എനിക്കൊരു കിടലൻ ചളു വന്നു. എന്ത് അവിടുത്തെ ഫുഡ് കൊണ്ടാണ്? അല്ല അതുകൊണ്ട് ആക്ച്വലി മുടിഞ്ഞ സ്പൈസ് ആയിരുന്നു. നീ കഴിക്കാം പിറ്റേന്ന് രാവിലെ ക്രമക്രമങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നീ പരലോകം കാണും. ആ അവസ്ഥയായിരുന്നു. നല്ല സ്പൈസി ആയിരുന്നു അവിടുത്തെ ഫുഡൊക്കെ. പക്ഷെ ഫുഡ് എടാ നമ്മളെ മലയാളികളാണ്, മലയാളികൾക്ക് എന്തും എവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. മല്ലുവാണോ നിന്നെ മറ്റേ എന്തോ തീട്ടത്തിൽ കൊണ്ടിട്ടാലും നീ ജീവിക്കും. പക്ഷെ എല്ലാവർക്കും പറ്റത്തില്ല. നോർത്ത് ഇന്ത്യൻസ് ഒക്കെ പറയുന്നത് അവർക്ക് നമ്മുടെ ഫുഡ് പറ്റത്തില്ല. പക്ഷെ നമുക്ക് നമ്മുടെ ഫുഡും പറ്റും, അവരുടെ ഫുഡും പറ്റും. മനസ്സിലായില്ല? നീ സബ്സെറ്റ് യൂണിവേഴ്സൽ സെറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ആ സംഭവം. അപ്പോൾ അങ്ങനെ ഹൈദരാബാദ് ലൈഫ് പെട്ടെന്ന് 4 വർഷം. അതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങൾ നടന്നു. എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അതിനെയൊക്കെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വൻ കോമഡിയാണ്. യാ അപ്പം ഞാൻ നേരത്തെ നിങ്ങളുടെ എന്തോ പറയണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. യാ എന്തുകൊണ്ട് സാം എന്നുള്ള പേര് എനിക്ക് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞു. ആ അപ്പം ഈ കുഞ്ഞപ്പൻ എന്നുള്ള പേര് ഞാൻ അഡാപ്റ്റ് ചെയ്യാനും കാരണം എനിക്ക് സാം എന്നുള്ള പേര് ഇഷ്ടമല്ലാത്തതുകൊണ്ട്. സി സാം എൻ്റെ ആക്ച്വൽ പേര് സാമുവൽ എന്നാണ്, ഐ മീൻ എന്നാണ് പേരൻസ് വെക്കാനിരുന്നത്. അതിനെ അവർ മടി കാരണം കട്ട്ഔട്ട് ചെയ്ത് സാം ആക്കിയതാണ്. അപ്പോൾ സാം ആക്കി നമുക്ക് എല്ലാവർക്കും അല്ലെ. മലയാളത്തിൽ ഇതേപോലെ ശ്യാം എന്ന് പറഞ്ഞൊരു പേരുണ്ട്, SHYAM. ഞാൻ എവിടെ ചെന്നാലും ഈ ഒത്തിരി ഇംഗ്ലീഷ് അറിഞ്ഞൂടാ ആൾക്കാരൊക്കെ, ഇംഗ്ലീഷ് ഒത്തിരി അറിഞ്ഞൂടാത്ത ആൾക്കാർ, അല്ലെങ്കിൽ പൊതുവെ മലയാളി മാമന്മാരും മാമിമാരും എല്ലാവരും എന്നെ കണ്ടു കഴിഞ്ഞാൽ മോനെ പേരെന്തോ സാം, സാം എന്ന് പറഞ്ഞവരോടനെ ശ്യാം എന്നാണ് വിളിക്കാറ്. അത് കുറെ ആകുമ്പോഴത്തേക്കും നല്ല അനോയിങ് ആവും. ശ്യാം എന്ന് പറയും, ശ്യാം എന്ന് പറയും. ഈ അപ്പാർട്ട്മെന്റിലൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് പേരെഴുതണമല്ലോ താരം. എത്രാമത്തെ ഫ്ലോറ്? 12. അല്ല വിളിക്കുന്നല്ലടാ, അതായത് താഴെ ഈ രജിസ്റ്ററിൽ പേരെഴുതണം. അപ്പൊ നമുക്കായിട്ട് എഴുതുമ്പോഴത്തേക്കും ഞാൻ മിണ്ടാ എഴുതിട്ട് പോകും. ചില സമയത്ത് സെക്യൂരിറ്റിയാണ് എഴുതണം അയാളുടെ അടുത്ത്. ഞാൻ ഒരു ദിവസം ആടി ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം മോളിൽ കയറാൻ വേണ്ടി പോയിട്ട് അവസാനം തിരിച്ച് താഴെ വന്നിട്ട് പേരെന്ത്? സാം. ശ്യാം ശ്യാം അല്ല സാം, ശ്യാം എന്റെ പൊന്നണ്ണ സാം. അതിപ്പോ എന്റെ കാര്യം അങ്ങനെയാ. എന്റെ അത് സ്പെല്ലിങ് അബിൻ ആണെങ്കിലും എന്നെ എബിൻ ആണല്ലോ. ഇപ്പൊ ചിലര് അബിൻ അബിൻ എന്ന് വിളിക്കും. ശരിക്കും സീനാണ് ഗൈസ്. നമ്മുടെ രണ്ടുപേരുടെയും കാര്യം, നമ്മുടെ രണ്ടുപേരുടെയും പേര് വളരെ ഒരു സീൻ പേരുകളാണ് സത്യം. സോ യാ അപ്പൊ പേരിന്റെ ഹിസ്റ്ററി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവനും കുറച്ച് കണക്ഷൻ
പറയാൻ പറ്റും അതിൽ ലൈക്ക് എന്താ പറഞ്ഞ റിലേറ്റബിൾ ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. എത്ര പേർക്ക് റിലേറ്റബിൾ ആണെന്നുണ്ടെങ്കിൽ ആയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടെ. യാ, നിങ്ങളുടെ ആർക്കെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വന്തം പേര് ഇഷ്ടമല്ലാത്ത ഇതേപോലെ ലൈക്ക് സ്വന്തം എൻ്റെ ഈ പേര് എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന് അഭിപ്രായമുള്ളവർ താഴെ കമന്റ് ചെയ്യുക. എനിക്ക് എൻ്റെ പേര് ഇഷ്ടമാണ്. എന്റെ പേര് ഇഷ്ടമല്ലായിരുന്നു, ഇപ്പം വിളിച്ചു 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 വിളിച്ച് ഇഷ്ടമായിട്ട്. അല്ല പക്ഷെ ഇപ്പം ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ എന്റെ പിള്ളേര് കുഞ്ഞപ്പൻ കൊടുത്ത പേര് മാറ്റണോടാ, ഗസറ്റ് കൊടുത്ത പേര് മാറ്റണമെന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ അത് കുറെ വർഷം മുമ്പ് ആവായിരുന്നു. ഈ കല്യാണപ്രായമായിരിക്കുന്ന ഞാൻ ഇപ്പൊ കൊണ്ടുപോയി പേര് മാറ്റി. എടാ 21 കഴിഞ്ഞടാ, എനിക്ക് 23. അല്ല നിനക്ക് എത്ര വയസ്സ്? എനിക്ക് 22. നീ എന്നെ വേളയാണ് ഈ മാർച്ചിൽ 23 അല്ലേ? എടാ ഞാൻ നവംബറിൽ 23. എന്താടാ നീ എന്നാടാ എന്നെക്കാളെ മൂത്ത്? നീ ഇപ്പൊ 23. എടാ 23 റണ്ണിങ് അല്ലേ? സോറി ഗൈസ്. കേറല്ലേ? ആ അതായത് 22 കഴിഞ്ഞു, 23 കേറുന്നു. ഞാൻ മാക്സിൽ ലേശം വീക്കാണ്. അത് ഈ നവംബർ, ഈ വരണ നവംബറിൽ. നവംബറിനെക്കാട്ട് മുമ്പാണ് മാർച്ച്. അതല്ലേ പറഞ്ഞ, നിന്റെ 23rd വർഷം മാർച്ചിൽ പൂർത്തിയാവും, എന്റെ 23rd വർഷം നവംബറിൽ പൂർത്തിയാവും. നിന്റെ നേരത്തെ പൂർത്തിയാവും, അപ്പൊ നീ അല്ലേ മൂത്തത്? എന്നിട്ട് അടുത്ത മാർച്ച് ആവുമ്പോ നിന്റെ 24th ഇയർ കംപ്ലീറ്റ് ആവും. മനസ്സിലായ വീട്ടുകാര് നിർബന്ധിക്കുന്നുണ്ട്, കാരണം ഞാൻ അവരുടെ കാല് പിടിക്കാറുണ്ട് ഡെയിലി. അല്ല അങ്ങനെയല്ല, കാരണം ഓരോ കുഴപ്പമൊന്നുമില്ല. ഈ കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പം സി നമ്മൾ രണ്ടുപേരും ഇപ്പം ചൈൽഡ്ഹുഡ് തൊട്ട് അറിയാന്നുകൊണ്ട് ഞാൻ പറയാം, നമ്മൾ രണ്ടുപേരുടെ ഓരോ സ്റ്റേജസ് കണ്ടതാ. കൊച്ചിലെ നഴ്സറി, പിന്നെ സ്കൂളിംഗ്, അതിനുശേഷം കോളേജ്, കോളേജിന് ശേഷം ജോലി. നീ എവിടെ പോയാലും നാട്ടുകാരുടെ ചോദ്യം നിൽക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേ വേണ്ട. 10ാം ക്ലാസ് ആകുമ്പോഴത്തേക്കും ചോദിക്കും, 10 ബോർഡ് എക്സാം അല്ലേ, ഇതാണ് വലിയ ഇതാണ് അതാണ്, അത് കഴിഞ്ഞ് നിങ്ങൾ പഠിക്കണം. 11th പോകുമ്പോഴത്തേക്ക് ഏത് സ്ട്രീമാണ്, അതാണ് ഇതാണ്. 11th കഴിഞ്ഞ് 12th ആകുമ്പോഴത്തേക്കും പിന്നെ അയ്യോ ഇത് ഇത് 12th ആണ് മെയിൻ, പിന്നെ 10th വേണ്ടെന്ന് പറയും. അത് കഴിഞ്ഞ് കോളേജ് 12th അങ്ങോട്ട് കഴിഞ്ഞ ഉടനെ കോളേജ് കയറിയോ, ഏത് കോളേജ് കയറി, ഏത് കോഴ്സ് എടുത്തു, എഞ്ചിനീയറിങ്ങിന് പോണ്ട്, ഡോക്ടറിന് ഇതും ഉണ്ട്, ഡിഗ്രി കയറിയെന്ന് വെച്ചു. ഒരു 4 വർഷം അല്ലെങ്കിൽ ഒരു 3.5 വർഷം ആശ്വാസം. എന്ന് ഡിഗ്രി തീർന്ന് സർട്ടിഫിക്കറ്റ് കൈ കിട്ടുന്നോ, 2 ചോദ്യം. ഒന്ന്, ജോലിക്ക് കയറുന്നില്ല, അല്ലെങ്കിൽ ഇനി അടുത്ത എന്തോ പ്ലാൻ, പഠിത്തമാണോ ജോലിയാണോ. അവർ സ്പോട്ടിൽ ചോദിക്കും. അതായത് ഒരുമാതിരി അവരാണ് നമുക്ക് പഠിക്കാൻ കാശ് തരുന്നത് എന്നുള്ള രീതിയിൽ അവർ ചോദിക്കുന്നത്. സംഭവം ഇതിൽ ടെക്നിക്കലി നാട്ടുകാർക്ക് വേറെ ചോദ്യം ഇല്ല എന്നുള്ളതാണ് സത്യം. ഒരു സ്റ്റീരിയോടിപ്പിക്കലായിട്ട് വർഷങ്ങളോളം ചോദിച്ചു വരുന്ന ചോദ്യമാണ്. ഇപ്പൊ ഞാനും കുറെ കാലം കൊണ്ട് എന്റെ ചേട്ടന്മാരോടൊക്കെ ചോദിച്ചു കേട്ടു. ഇപ്പൊ ഞാനും നീ ആ സ്റ്റേജിൽ നിൽക്കുമ്പോ എന്നോട് ഇപ്പൊ ചോദിക്കുന്നു. ഇപ്പൊ ഞാനിപ്പം സി എൻ്റെ ഇപ്പം ഡിഗ്രി കഴിഞ്ഞേ ഉള്ളൂ, അപ്പോൾ എനിക്ക് ഇനി ഒരു വൈവയും കൂടെ ഉണ്ട്, അപ്പോൾ അതുകൂടെ കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഇടും. അപ്പം ഞാനിപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഒരു മാസമായി. ഈ ഒരു മാസത്തിൽ ഒരു ഏകദേശം ഒരു 100-150 തവണ ഏതെങ്കിലും ഫാമിലി ഫംഗ്ഷനൊക്കെ മുമ്പോഴത്തേക്കും വന്ന് ചോദിക്കും, മോനെ അടുത്ത പ്ലാൻ എന്താ, മോനെ മോനെ ചോദിക്കാണ്. എൻ്റെ ആർക്കിടെക്ചർ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ ഓർക്കുന്നു. അത് മാത്രമല്ല, ചില സമയത്ത് നമ്മുടെ സെയിം പ്രായത്തിലുള്ള സ്കൂളിൽ പഠിച്ചവരെയൊക്കെ ജോലിക്ക് കയറുമ്പോഴത്തേക്കും ഉടനെ സൈഡും ചോദ്യം വരും, നീ ജോലിക്ക് കയറും. പക്ഷെ അവർ ഇത് ആലോചിക്കുന്നില്ല, നമ്മൾ വേറെ ഫീൽഡ്, അവര് വേറെ ഫീൽഡ്, ഓരോ ഫീൽഡ് ഓരോ സമയം എടുക്കുമല്ലോ പഠിച്ചു തീരും. ഇപ്പൊ ഒരു MBBS എടുത്ത ഒരാൾ, ഇപ്പൊ ഞാനിപ്പോ തീർന്നു, എന്റെ 4 വർഷമാ MBBS പഠിച്ച ആൾ, ഇനി 1 വർഷം കൂടെ കിടപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചോദിക്കും. ആ പ്രാക്ടീസും. അപ്പൊ അത് ഓരോ ഇതിന്, അതാ ഞാൻ പറഞ്ഞേ, നാട്ടുകാര് ചോദിക്കാനുള്ള ചോദിക്കും, നമ്മള് അത് എങ്ങനെ അത് എടുക്കുന്നു, അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. ഇല്ലെങ്കിൽ സീനാവും. ഇല്ല സത്യം പറഞ്ഞാൽ നാട്ടുകാർക്ക് വേറെ ചോദ്യം ഇല്ല. ഇത് നമ്മളിനി വളർന്ന ഒരു അപ്പച്ചനാകുമ്പം അടുത്ത പിള്ളേരത്ത് ഞാൻ എന്തായാലും ചോദിക്കും, മോനെ അടുത്ത പ്ലാൻ എന്താ മോനെ? ഓ ശരിയാണ്. ഞാൻ വേറൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്ത എന്താന്ന് പറഞ്ഞാൽ, പണ്ട് ഈ ഫാമിലി ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ എനിക്കൊരു മാമൻ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു അങ്കിള്. എനിക്കയാളെ കണ്ണെടുത്താ കണ്ടുകൂടാ, കാരണം വൺ സീനായിരുന്നു സത്യം. ഈ പോഡ്കാസ്റ്റ് പോലെയായിരുന്നു അയാളുടെ സ്വഭാവം. സീൻ സ്വഭാവമായിരുന്നു, നല്ല രീതിയിലല്ല, നല്ല രീതിയിലല്ല, ഒലക്കെടുത്തടിക്കുന്ന സീൻ ടൈപ്പ് സ്വഭാവം. സംഭവം, ഞാൻ എപ്പോൾ പോയാലും ഇയാളുടെ പേര് ഞാൻ റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അത് എൻ്റെ ഒരു മാമൻ, അതായത് എൻ്റെ അമ്മൂമ്മയുടെ ഒരു ബ്രദറായിട്ട് വരും. പുള്ളിക്കാരൻ എപ്പോൾ എന്നെ കണ്ടാലും വന്നിട്ട്, മോനെ പഠിക്കുന്ന ഫണ്ടല്ലേ, ക്ലാസ്സിലെ ഫസ്റ്റ് അല്ലേ. ഈ ഒരേ ചോദ്യം ഏകദേശം 6 വർഷം ഇവിടെ ഒരു ഇതുപോലും മാറ്റൂലടാ.
സെയിം ചോദ്യം അഞ്ചാറ് വർഷമായിട്ട്. ഒന്നുകിൽ മോനെ നീ ക്ലാസ്സിൽ ഫസ്റ്റ് അല്ലേ, പിന്നെ എന്നാ ചോദിക്കുന്നേ സ്പോർട്സ് ഇത് എല്ലാം ഫസ്റ്റ് ഫസ്റ്റ് ഫസ്റ്റ്. ഇയാൾക്ക് ലാസ്റ്റ് എന്നുള്ള വാക്കിനോട് എന്തോ അറപ്പുണ്ട് കേട്ടോ, പേഴ്സണലി സീനാണ്. പിന്നെ പിന്നെ ഇയാളെ കാണുമ്പോൾ ഞാൻ കണ്ടമഴി ഓടുമായിരുന്നു. ഇതിലൊക്കെ പോകുമ്പോൾ ഞാൻ മറ്റേ പ്ലേറ്റൊക്കെ എടുത്ത് ഇങ്ങനെ മറത്തൊക്കെ പോയ ചരിത്രമുണ്ട്. എന്നെ കണ്ടാ തീർന്ന്. അപ്പൊ ഞാൻ മറ്റേ കഴിക്കാൻ നേരത്ത് പ്ലേറ്റ് ഇവര് ചിക്കൻ കറി വിളമ്പോ ഞാൻ പ്ലേറ്റ് ഇങ്ങനെ എടുത്ത് വെച്ച് ഓടുമായിരുന്നു ഇയാളെ കാണുമ്പോ പേടിച്ചിട്ട്. കണ്ടാ തീർന്ന്, കണ്ട ഉടനെ ചോദിക്കും. അപ്പൊ ആ സമയത്ത് അത് എനിക്ക് ഇറിറ്റേറ്റിംഗ് എടുത്തു. പക്ഷെ ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് 23 വയസ്സാവാറായി. അപ്പൊ ഇപ്പൊ ഞാന് തിരിഞ്ഞു നോക്കുമ്പോ ഇപ്പം എന്റെ പള്ളിയിലാണെങ്കിലും അല്ലാതെ ഇപ്പം എന്റെ ചെറിയ കസിൻസ് ഒക്കെ ഉണ്ടല്ലോ, അവരിപ്പം സ്കൂള് 10, 12, 12-ാം ക്ലാസ്, 10-ാം ക്ലാസ് ഒരു ലെവലായി. ഇപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരെ കാണും, അവരെ എപ്പോഴൊക്കെ കാണുമോ ഞാൻ വേറെ എന്ത് വാട്സാപ്പ് മാൻ എന്നൊക്കെ ഒന്നുമല്ല ചോദിക്കുന്നത്. അവരോട് ഞാൻ ചോദിക്കുന്നു എന്തോ എടാ സ്കൂളിലെന്തായി, നിന്റെ എക്സാം എപ്പോഴാ, ഇതൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം പിന്നെ പിന്നെ എപ്പോഴത്തേക്ക് അവരുടെ മുഖത്തെ ഫേഷ്യൽ എക്സ്പ്രഷൻ മാറുന്ന എനിക്ക് മനസ്സിലായി. എന്നിട്ട് ഞാൻ ചോദിക്കുന്നു, പിന്നെ ഒരു ദിവസം ഞാൻ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് ഇതൊക്കെയല്ലേ പണ്ട് എന്നോടും ആൾക്കാർ ചോദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ ആ ഏജ് എത്തിയപ്പോ ഞാൻ വീണ്ടും തിരിച്ചങ്ങോട്ട് ചോദിക്കുന്നു. അപ്പം എനിക്ക് പറയാനുള്ളത് ഇതിങ്ങനെ ഒരു സൈക്കിള് പോലെ നടന്നുകൊണ്ടിരിക്കും. ഇനിയിപ്പോ നമ്മൾ ഇനിയിപ്പോ ഇപ്പൊ ഈ എബിൻ ഇപ്പൊ പറഞ്ഞ പോലെ ഇനിയിപ്പോ നമ്മൾ വയസ്സാകുമ്പം അന്ന് ഇപ്പൊ ഈ കസിൻസ് ഒക്കെ ഇനിയിപ്പോ നമ്മൾ ഇതേപോലെ ഈ ടിപ്പിക്കൽ മാമന്മാരെ പോലെ മോനെ ജോലിയായിട്ടൊരു ഡൗട്ടും ഇല്ല. ഞാൻ ഉറപ്പായിട്ടും ചോദിക്കും, ഞാൻ ഇപ്പഴേ ചോദിച്ചു തുടങ്ങും. അതെന്തോ അത് ചോദിച്ചു പോകും, കാരണം വേറെ എന്ത് നമ്മൾ ചോദിക്കുമെന്നൊന്ന് ആലോചിച്ചു. വേറെ ഒന്നും ഇല്ല, പിള്ളേരോട് ചെന്നിട്ട് മോനെ വല്ല മനോവശം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യ നിങ്ങൾക്ക് പ്രാന്താന്ന് അവര് തിരിച്ചു പറയും. അപ്പൊ നമുക്ക് എന്തോ ചോദിക്കാൻ പറ്റുന്ന ബേസിക്കലി അവരുടെ കറണ്ട് അഫയേഴ്സിനെ പറ്റി ചോദിക്കാം, അല്ലെങ്കിൽ മോനെ വല്ല പ്രേമനൈരാശം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ പോകളവാന്ന് അവര് തിരിച്ചു പറയും. അപ്പം അങ്ങനെ ചോദിക്കുന്നവരുണ്ടോട്ടോ വെറൈറ്റി. അതുണ്ട്, അത് സൈക്കോ, അത് അത് വേറെ സീൻ സൈക്കോമാന്മാരുണ്ട്, അത് അത് വേറെ കാറ്റഗറിയാണ്, നമുക്ക് അത് കൂട്ടാൻ പറ്റത്തില്ല. അങ്ങനെ എനിക്കൊരു അങ്കിൾ ഉണ്ടടാ, എന്റെ പേരൻസിന്റെ ഒപ്പം വന്നിട്ട് സാമേ നിന്റെ ഗേൾ ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറയുന്നു, ഞാൻ ഇങ്ങനെ അവിടെ ഇരുന്ന് ഒരുക്കിപ്പോയി. പക്ഷെ നീ എന്ത് ചെയ്യണം, നീ അതുപോലത്തെ ഒരു അങ്കിളാണ്, എല്ലാരും ഒരുക്കിയില്ലതാണ്. ഇത് ഐസ് ബ്രേക്കിംഗ് ആണ്, മനസ്സിലായല്ലേ. ഐസ് മെൽട്ടിംഗ്, ഐസ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞ അവസാനം അവർ എന്റെ ബോൺ ബ്രേക്ക് ചെയ്യുവായിരുന്നു. സത്യം, അതൊരു സീനാണ്. അപ്പം അങ്ങനെയുള്ള അപ്പം സി ഈ സീൻ പോഡ്കാസ്റ്റിൽ കൂടെ ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ ഞാൻ ഇപ്പം പറഞ്ഞു വരുന്നത് എന്തെന്ന് പറഞ്ഞാൽ, എവറിത്തിങ് ഇസ് എ സൈക്കിൾ, ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ പോവുകയാണ്, മനസ്സിലായില്ലേ. പണ്ട് നമ്മൾ ആലോചിക്കുമായിരുന്നു, പണ്ട് നമ്മൾ ഈ ഓടി നടന്ന കാലത്തൊക്കെ നമ്മുടെ അപ്പനമ്മമാരും അവരൊക്കെ നമ്മൾ ഓടുന്ന സ്പീഡിൽ നിങ്ങൾ എന്ത് വരുന്നില്ല, നിങ്ങളെന്ത് പയ്യെ പോണെന്ന്. ഇപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, അപ്പം അതുകൊണ്ട് എനിക്ക് നടുവേദനയും ഇതെല്ലാം ഉണ്ട്. ഇപ്പൊ ഞാൻ ഈ കളവന്മാരെ പോലെ ഇങ്ങനെ ഇന്ന് നടക്കുമ്പോഴാണ് ആലോചിക്കുന്നത്, ഈ പിള്ളേർ ഓടുന്ന സ്പീഡ്. ഞാനൊരു സ്പീച്ച് തെറാപ്പിസ്റ്റ് ആണ്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ BSLP ആണ് ചെയ്തത്. അപ്പം സ്പീച്ച് തെറാപ്പിയിൽ ബേസിക്കലി ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കിഡ്സിനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവര് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാ, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ രണ്ട് കണ്ട അപ്പുറത്ത് ഓടും. അപ്പൊ അവന്മാരെ പിടിക്കാൻ ഓടണമെന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റത്തില്ല. അവര് നീ കണ്ണടച്ച് കണ്ണുറങ്ങുമ്പോ അവര് മറ്റേ കോഴിക്കോട് നിൽക്കുന്ന പാർട്ടികളാണ്. ആ ട്രിവാൻഡ്രത്തുനിന്ന് കോഴിക്കോട് എത്തൂടാ, ഈ എങ്ങനെ ഓടണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കണ്ണടച്ച് തുറക്കാൻ പറ്റൂല. അതും കോമഡി, ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്തൊരു എക്സ്പീരിയൻസ്. അതായത് എനിക്കൊന്നാ അതീ നടുവേന ഉള്ളവരെ ഞാനോട് അവരോട് പറഞ്ഞായിരുന്നു, എന്തോ വല്ല വ്യക്തി വരെയൊക്കെ ഉണ്ടോ എന്തോ, കറക്റ്റ് SRP എന്ന് പറഞ്ഞ സാധനം എന്നെ കേൾപ്പിച്ചു. SRP എന്ന് പറഞ്ഞ സ്കൂൾ റെഡിനെസ് പ്രോഗ്രാം. സാധാരണ സ്പീച്ച് തെറാപ്പി 1-on-1 ആണ്, ഒരു തെറാപ്പിസ്റ്റ് ഒരു കിഡ്. അതാകുമ്പോൾ പിന്നെയും കുഴപ്പമില്ല, അവനെ മാത്രം നോക്കിയതല്ലേ. ഈ SRP യില് 3 പിള്ളേരും ഞാനും, അതിൽ 2 ഓട്ടിസ്റ്റിക്കാണ്, അതിൽ ഒരാൾക്ക് ഹൈപ്പർ ആക്ടിവിറ്റി. അതായത് നീ ലഞ്ച്, അവരുടെ ലഞ്ച് ടൈം ഉണ്ട്, നമ്മളാ മോണിറ്റർ ചെയ്യണ്ടേ. ഞാൻ അന്ന് ഒരു കൊച്ചു എൻ്റെ അടുത്ത് വന്ന് എന്തോ എന്ന് അവന് കളറിംഗ് ബുക്ക് എടുത്തിട്ട് വരുന്നപ്പോൾ കാണാൻ, മറ്റവൻ പാർലേജി എടുത്ത് വെള്ളത്തിൽ മുക്കി കഞ്ഞി ഉണ്ടാക്കി കളിക്കുന്നു, എന്നിട്ട് അതൊക്കെ എടുത്ത് മറ്റേ കൊച്ചിൻ്റെ മുഖത്ത് കഴിക്കുന്നു. എനിക്കവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ അത് പിടിച്ച് അവൻ്റെ കൈ എഴുതി വെക്കുമ്പോൾ മറ്റവൻ ടേബിളിൽ കൂടെ മുള്ളി വെക്കും, അതാണ് അവസ്ഥ. അപ്പം എൻ്റെ ഫീൽഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഭയങ്കര ക്ഷമയുള്ളൊരു ക്ഷമ വേണ്ട ഒരു ഫീൽഡാണ്, എന്നാൽ എനിക്ക് ഒട്ടും ഇല്ലാത്ത സാധനം ഇത്. പക്ഷെ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗുണം, ഞാൻ ക്ഷമ പഠിച്ചു, മനസ്സിലായില്ലേ എങ്ങനെ ആങ്കർ കൺട്രോൾ ചെയ്യാം. കാരണം പിള്ളേരാണ് നമുക്കും ചെയ്യാം, ഞാനിങ്ങനെ പട്ടിച്ചു പിട്ടിച്ചൊക്കെ ഇരുന്ന സാഹചര്യങ്ങളുണ്ട്. കാരണം നമ്മൾ മക്കളേ എന്ന് പറയുമ്പോൾ പ്ലേറ്റൊക്കെ എടുത്ത് തലക്കടിച്ച്, അല്ല അവർ കുറ്റം പറയാൻ പറ്റത്തില്ലടാ, കാരണം അവരുടെ ബിഹേവിയർ അങ്ങനെയാണ്. സി ഓട്ടിസ്റ്റിക് കിഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവർ ചിന്തിക്കുന്ന അവരുടെ വേ ഓഫ് തിങ്കിങ് ഡിഫറെൻ്റ് ആണ്, അവരുടെ വേ ഓഫ് ക്യാപ്ചറിങ് ലാംഗ്വേജ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എന്ത് ബിൽഡ് ഡിഫറെൻ്റ് എന്ന് കേട്ടിട്ടില്ലേ, ടിപ്പിക്കലി ഓട്ടിസ്റ്റിക് കിഡ്സ് ആ ബിൽഡ് ഡിഫറെൻ്റ്, അവരുടെ ചിന്ത വേറെയാണ്. അതായത് ഇപ്പം നമ്മൾ ഒരു സാധാരണ ഹ്യൂമൻ ബീങ് പ്രോസസ്സ് ചെയ്യുന്ന പോലെ അല്ല അവരെ ലാംഗ്വേജ് എൻവിറോൺമെൻറ്റൊക്കെ പ്രോസസ്സ് ചെയ്യുന്നത്. അവരിപ്പോൾ നമ്മളിപ്പോൾ ഇത് ഇത് കണ്ടോ, ഈ ഒരു സാധനം ഇത് ഇത്
നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ സ്റ്റോൺ ആണ്, അതിന്റെ ഒരു കീ ചെയിനാണ്. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇത് ഇപ്പൊ ഒരു നോർമൽ ആയിട്ടുള്ള മനുഷ്യനെ എതിർത്ത് കയ്യിലെടുത്ത് ആ കീ ചെയിൻ സ്റ്റോൺ തിരിച്ചു വയ്ക്കും, മനസ്സിലായില്ലേ? നമ്മുടെ അറ്റൻഷൻ സ്പാൻ അത്രേ ഉള്ളൂ. കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിങ്ങനെ എടുത്തിട്ട് സ്റ്റോണിന്റെ കളറൊക്കെ ഒന്ന് നോക്കും, ഒരു ബേസിക് ലെവൽ. പക്ഷെ ഓട്ടിസ്റ്റിക് കിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിതെടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന പോലെയല്ല അവരുടെ വിഷ്വൽ പെർസെപ്ഷൻ, ടോട്ടലി ഡിഫറൻ്റ് ആണ്. അപ്പൊ അവര് വേണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ഒരു സെക്കൻഡ് നോക്കിയിട്ട് വെക്കുകയും ചെയ്യും, ഇതും കൊണ്ട് മണിക്കൂറുകളോളം ഇരിക്കും. അവരെന്തോ എക്സ്പ്ലോർ ചെയ്യുന്ന അതിപ്പോഴും സി, ഇതൊക്കെ ഇപ്പോഴും റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഫീൽഡാണ്. ഇവരെങ്ങനെയാ പ്രോസസ് ചെയ്യുന്നത്? ലാംഗ്വേജ് ആണെങ്കിലും ചങ്ക് സ്പീച്ച് നമ്മൾ പറയും, നമ്മളൊക്കെ വേർഡ് ബൈ വേർഡ് പഠിക്കുമ്പോൾ അവരൊരു ചങ്ക, ഒരു സെന്റൻസ് അങ്ങ് പഠിക്കും. അത് എനിക്കത് പറഞ്ഞുതരാൻ അറിയത്തില്ല. അങ്ങനെ ഒരു ഒരു അതായത് സാധാരണ ഒരു കൊച്ച് ലാംഗ്വേജ് പഠിക്കുന്ന പോലെ അല്ല ഓട്ടിസ്റ്റിക് കിഡ്സ് പഠിക്കുന്നത്. അപ്പൊ ഞാനിവിടെ ഓട്ടിസത്തിനെ പറ്റി ക്ലാസ് എടുക്കാനല്ല വന്നത്, ഞാനൊരു എക്സ്പീരിയൻസ്, ഐ വാസ് ജസ്റ്റ് ഷെയറിംഗ് ഇൻ ഇൻഫർമേഷൻ ദാറ്റ് ഐ നോ, അത്രേ ഉള്ളൂ. സോ നമ്മൾ സീൻ പോഡ്കാസ്റ്റ് ഇന്ന് സീരിയസ് പോഡ്കാസ്റ്റിലോട്ട് പോകുന്നു. അപ്രൂവ്ഡ് ബൈ ദ ക്രിയേറ്റർ. സോ യാ, സീൻ പോഡ്കാസ്റ്റിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അപ്പോ യാ, നമ്മൾ പറഞ്ഞു. ഇനിയിപ്പം നീ പറയുന്നെങ്കിലും കുറെ നേരമായി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, നിന്റെ ക്രിയേറ്ററിന് ഞാൻ സംസാരിക്കാൻ ഒരു ചാൻസ് കൊടുക്കുന്നില്ല എന്നാണ്. അല്ല, ഞാൻ എനിക്ക് ചാൻസ് കിട്ടിയില്ലേ, കുഴപ്പമില്ല. ഞാൻ കുറച്ചാള് എന്താ പറയാ, കുറച്ചാള് ഞാൻ പോഡ്കാസ്റ്റ് ഒന്ന് ചെയ്തിരിക്കുകയായിരുന്നു കുറച്ച് കാര്യങ്ങൾ. അപ്പം എനിക്കും ട്രാക്കിലോട്ട് ഒരച്ചിരി പാടാണ്. ഞാൻ പൊതുവേ എനിക്ക് എല്ലാം ഒരു ഫ്ലോയിൽ അങ്ങ് വന്നാൽ വരും. അപ്പം ഞാൻ നല്ല കോമഡി ഒക്കെ പറയുന്ന ആളാ, പക്ഷെ ഞാൻ ഒരു ജോക്ക് പറഞ്ഞിട്ട് സാമ ഒന്നുകൂടെ പറയാന്ന് പറഞ്ഞാൽ ഞാൻ പറയൂല, എനിക്ക് പറയാൻ പറ്റൂല. അതേപോലെ ഞാനെന്ന് പറഞ്ഞാൽ എന്റെ കോമഡിയൊക്കെ ഓൺ ദ സ്പോട്ട് ഫ്ലോയിൽ വരണയാണ്, അത് കൗണ്ടർ പറ്റി ഇങ്ങനെ പോണ പോലെ. അല്ലാണ്ട് ഇങ്ങനെ ഒരു മൈക്ക് എടുത്ത് നിന്നിട്ട് എടാ രണ്ട് കോമഡി പറയണെന്ന് പറഞ്ഞാൽ ഞാൻ മുകളിലോട്ട് നോക്കി മാനത്ത് നോക്കി ചിളിച്ചോണ്ടിരിക്കും, മനസ്സിലായില്ലേ? ആങ്സൈറ്റി ഉണ്ട് എനിക്ക്. ഐ എം എ പേഴ്സൺ ഹു ഈസ് സഫറിങ് ഫ്രം ആങ്സൈറ്റി ഇഷ്യൂസ്. അത് വല്ലാണ്ടുണ്ട് എനിക്ക്. മുട്ട കഴിക്കുന്ന സംഭവം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. മുട്ടയടിക്കാനല്ലേ, മുട്ടടിക്കുന്ന സംഭവം ക്രിയേറ്ററിന്റെ ചെവി അടിച്ചു പോയി. പണ്ട് സ്കിറ്റ് നമ്മൾ ആക്ച്വലി ഒരേ പള്ളിയിലും കൂടെ ആയിരുന്നു. അപ്പൊ അത് കൂടെ പറയാം. അപ്പൊ പണ്ട് നമുക്ക് കുറെ കോമഡി എന്ന് പറയുന്ന എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പണ്ട് മേക്കപ്പ് ഒക്കെ ഇട്ടുമ്പോൾ എനിക്ക് മീശ മേക്കപ്പ് ഇടാൻ ഇപ്പോഴും വലുതായിട്ടൊന്നും വന്നിട്ടില്ല, പക്ഷെ എന്നാലും പണ്ട് ഈ താടി മീശയുടെ മേക്കപ്പ് ഇടാൻ ആദ്യം ഫസ്റ്റ് ഇരുന്ന് നിൽക്കുന്ന ഞാനായിരുന്നു. ഇവനെയൊക്കെ ഞാൻ തള്ളി മാറ്റി നിന്നിട്ടുണ്ട്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് എന്തോ ഇങ്ങനെ എന്തോ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ കാണാൻ ഈച്ച എന്തോ എന്ന് ഞാൻ നക്കി അങ്ങ് എടുത്ത് എന്നിട്ട് സ്റ്റേജിൽ കയറി. പകുതി മീശ വായിക്കാത്ത എല്ലാവരും എന്നെ നോക്കി ചിരിച്ചോണ്ടിരിക്കുന്നു. ഞാൻ പകുതി മീശയുടെ മേക്കപ്പും കൊണ്ടാണ് കയറി, ഇതാരും ശ്രദ്ധിച്ചില്ല. കാരണം പത്ത് പിള്ളേർ ഓടി ഇടക്കല്ലേ, അതിന്റെ ഇടയ്ക്ക് എനിക്ക് പകുതി മീശ ഉള്ളെന്നുള്ള കാര്യം മേക്കപ്പ് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ അങ്ങനെ അങ്ങ് കയറി. ആന്റിമാരും പിന്നെ ഒരു മേക്കപ്പ് മാനും ഉണ്ടായിരുന്നു, ആള് വന്നിട്ടുണ്ട്. എനിക്ക് സംഭവം ഇതൊന്നും ഒരു ഓർമ്മയില്ല. ഫോട്ടോസ് ഒക്കെ ഉണ്ട്. നമ്മൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ കേക്കൊക്കെ വായിച്ച് മാനത്തോട്ട് ഇടിച്ചോണ്ടിരിക്കുന്ന പടമൊക്കെ ഉണ്ട്. അത് പോഡ്കാസ്റ്റിൽ കാണിക്കാൻ പറ്റിയ നിലവാരമുള്ള പടങ്ങളല്ലാത്തത് കൊണ്ട് കാണിക്കുന്നില്ല. അതൊക്കെ സീൻ എന്ന് പറഞ്ഞ ഒരു സീൻ. ഇവിടെ ഇപ്പോ സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ ടോപ്പിക്സ് അനേകം ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഈ പോഡ്കാസ്റ്റ് എനിക്ക് തോന്നുന്നില്ല ഒരു മണിക്കുള്ളൊക്കെ തീരും. നമുക്ക് ഇന്ന് തീർക്കാൻ പറ്റുമെന്ന് തന്നെ എനിക്ക് അറിയത്തില്ല. സി, നിങ്ങളുടെ ഇൻഫോർമേഷന് വേണ്ടി ഇതിപ്പോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഏകദേശം എന്താ പറയുന്നത് 9:00 കഴിഞ്ഞു. ഓക്കെ, 9 മണിക്ക് ശേഷമാണ് നമ്മൾ ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം എത്രയും ചുരുക്കി സംസാരിക്കാം, കട്ട് ചെയ്യാം, അങ്ങനെ ഒരു രീതിയിലാണ് ഇതിപ്പോ നമ്മളൊരു സിമ്പിൾ പോഡ്കാസ്റ്റ് ആയിട്ട് വിട്ടത് ഉദ്ദേശം. അപ്പം ഇനിയും എന്താ പറയുന്നത്, ഇപ്പൊ കുറച്ച് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. അപ്പൊ ഇനിയും വരുന്ന സമയങ്ങളിൽ എനിക്ക് ഇതേപോലെ ഇവിടെ വന്നു കഴിഞ്ഞാലും ലൈക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ഇനിയും പോഡ്കാസ്റ്റ് എടുക്കാൻ പറ്റും. കാരണം ടോപ്പിക്സ് പറയാനാണെന്നുണ്ടെങ്കിൽ കുറെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഫ്ലോയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നോണ്ടിരിക്കും. അപ്പോ അത് ജസ്റ്റ് ഒരു ബ്രീഫ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനിയും നിങ്ങൾ ഈ ലിസണേഴ്സിന് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കൊളാബ് പോലെ എന്റെ എബിയുടെയും പോഡ്കാസ്റ്റ് പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സീൻ പോഡ്കാസ്റ്റ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനായി ഞാൻ എബിക്ക് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. യെസ് ഗൈസ്, ഇന്നത്തെ എപ്പിസോഡ് ഇത്ര തന്നെ ഉള്ളൂ. അടുത്തൊരു എപ്പിസോഡായിട്ട് ഭയങ്കര എനർജറ്റിക് ആയിട്ട് വരും. ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ട് വോക്കൽ എക്സസൈസ്. അതിൽ ഞാൻ ഉണ്ടാവൂലേ എന്നറിയത്തില്ല, പക്ഷെ ഞാൻ മാക്സിമം വരാൻ നോക്കാം. വരണം, വന്നേ പറ്റുള്ളൂ. യാ യാ, വരും. നീ എന്നെ ഇൻവൈറ്റ് ചെയ്യണം. ഇവ എന്നെ വീട്ടിൽ വിളിക്കത്തില്ല ഗൈസ്. എടാ, ഞാൻ അങ്ങനെ ആരും എന്നുവെച്ചാ ഞാൻ പൊതുവെ അങ്ങനെ വരാനായിട്ട് നിർബന്ധിക്കൂല. നീ എപ്പോഴും ഞാനാണ് വിളിക്കുന്നത് പണ്ട് പിന്നെ. അതോ കിണികോണത്ത് പോയി താമസിച്ചവന്റെ വീട് കണ്ടുപിടിക്കാൻ ഞാൻ പെട്ട പാട് ദൈവത്തിനും എനിക്ക് മാത്രമേ. അത് പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട് വെള്ളപ്പൊക്കത്തിന്റെ. ആണല്ലേ, സെറ്റാണ്. ഞാന് ഈ പോഡ്കാസ്റ്റ് ഇവന്റെ പ്രീവിയസ് പോഡ്കാസ്റ്റ് ഒന്നും കേൾക്കാതെയാണ് ഞാൻ ഇവരോട് പോഡ്കാസ്റ്റ് എടുക്കുന്നത്. അതാണ് അടുത്ത കോമഡി. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം
ഇവന്റെ പോഡ്കാസ്റ്റ് ഒക്കെ ഒന്നിരുന്ന് എനിക്ക് കേൾക്കാൻ ഇതിപ്പോ ആക്ച്വലി ഒരു ഒരു സഡൻ പോഡ്കാസ്റ്റ് ആയിരുന്നു, ബ്രീഫ് ആയിരുന്നു. അപ്പം യാ വി എക്സ്പെക്ട് ദറ്റ് വി ഡിഡ്ന്റ് ബോർ യു ഗൈസ്, നിങ്ങളാരും ബോറടിപ്പിച്ചില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പോഡ്കാസ്റ്റ് ഇവിടെ നിർത്തുന്നു. ഇനിയും നല്ല നല്ല പോഡ്കാസ്റ്റുകളും നല്ല നല്ല ഫൺ ത്രിൽഡ് ആൻഡ് സീൻ ടോപ്പിക്സുമായി നമ്മൾ വരുന്നതായിരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പോഡ്കാസ്റ്റ് നമ്മൾ ഇവിടെ നിർത്തുന്നു. ഞാൻ സാം എ കെ കുഞ്ഞപ്പൻ സൈനിങ് ഔട്ട്. Yes, same. Bye.